ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈൻ ടെക് ഡിസൈനിങ് വേൾഡ്സ്. പുതുമകൾ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും സൈൻ ടെക്സിനെ ചാനലിലോട്ട് സ്വാഗതം. കാരണം നമ്മൾ എന്നും ചാനലിൽ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകൾ കൊണ്ടുവരിക, അത് ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ടോപ്പിക് തന്നെ. അതുകൊണ്ടാണ് വലിച്ചു വരെയുള്ള ഡിസൈൻസൊന്നും നമ്മുടെ ചാനലിടാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാക്കിൾ എഫക്റ്റാണ് ചെയ്യുന്നത്. ക്രാക്കിൾ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് എന്ന് പറഞ്ഞ പോളി മെറ്റാലിക് ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കംപ്രസറിൽ അടിക്കാൻ പറ്റിയ മെറ്റാലിക് ഗോൾഡ്, ഇച്ചിരി പേയ്മെൻറ്റ് കൂടുതലുള്ള മെറ്റാലിക് ഗോൾഡ് ആണ്. എന്നാൽ കൂടി നമുക്കത് ഭിത്തിയിൽ എക്കാലോ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ബേസ് മെറ്റാലിക് നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് അത് ഈ വർക്കിന് സൂട്ടാകുകയില്ല. ക്രാക്കിൾ എഫക്റ്റിൽ ആ ഒരു ക്രാക്ക് വീഴുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓയിൽ ബേസ് ആയിട്ടുള്ള മെറ്റാലിക് ഗോൾഡ് മേടിച്ചിട്ട് രണ്ട് കോട്ട്, ടു കോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് കോട്ട് നമ്മളൊരു ബേസ് അടിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ രണ്ട് കോട്ട് മെറ്റാലിക്സ് അടിക്കും. കാരണം ഒരു യെല്ലോ ബേസ് താഴെ കിടന്നാലാണ് മെറ്റാലിക് ഗോൾഡ് കവറിങ് ആവുള്ളൂ. കാരണം അത്രയും ഒരു നേർത്ത നേർത്ത കനമുള്ള, തിക്നെസ് കുറവുള്ള, പാറിപ്പോകുന്ന ഗോൾഡാണ് മെറ്റാലിക്കുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ബേസ് കോട്ട് എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് കോട്ട് ബേസ് നമ്മളിതിന് കൊടുക്കുന്നത്. ഇത് നമുക്ക് ബെഡ്റൂം വാൾസ്, ലിവിങ് വാൾസ്, വാഷ് ബേസിൻ വാൾസ്, എന്തിന് പുട്ടിയിടാത്ത വാളിൽ വരെയും ചെയ്യാം. ഇതിൽ ചെറിയ കുഴിയുണ്ട്, മുഴയുണ്ട്, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല, നോ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുട്ടിയിടാത്ത വാളിൽ വരെയും നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഗോൾഡാണ് അടിയിൽ ബേസായിട്ട് കൊടുക്കുന്നത്, മെറ്റാലിക് ഗോൾഡ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ആയിട്ട് ഇരിക്കുക, വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക. നല്ലതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നല്ല കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. പിന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയുടെ ഒരു ഏകദേശം ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ വീഡിയോയുടെ ഉള്ളിൽ തന്നെ പറഞ്ഞേക്കാം. എല്ലാവരും സ്റ്റേ ട്യൂൺ ആയിട്ട് ഇരിക്കുക. അപ്പോൾ മെറ്റാലിക് ഗോൾഡ് അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഉണക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആക്ടിവേറ്ററാണ്. ഇതിന് പ്രധാനമായിട്ട് ഈ ക്രാക്ക് വീഴാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളിലൊന്നാണ് ഈ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിവേറ്റർ നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിൽ ടോപ്പ് കോട്ടാണ്. ആ ഈ ടോപ്പ് കോട്ടും ആക്ടിവേറ്ററും കൂടി ചേരുമ്പോഴുണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന ക്രാക്ക് വീഴുന്ന ഒരു ഡിസൈനാണ് ക്രാക്കിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇൻറ്റീരിയലൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് കെമിക്കലോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഡ്രൈ ആവും, പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ക്രാക്ക് വീഴും, നമ്മൾ കൃത്രിമമായിട്ടും ക്രാക്ക് വീഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യാൻ പോകണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ക്രാക്കിൾ എഫക്റ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും, പല യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. ഞാൻ തന്നെ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മെറ്റീരിയൽസ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഇനി അവൈലബിൾ ആണോ, ഈ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോസ് സ്റ്റേ ട്യൂൺ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടുത്ത ടോപ്പ് കോട്ട്. ഈ ടോപ്പ് കോട്ടും ഈ അടിയിൽ കാണുന്ന ആക്ടിവേറ്ററും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ക്രാക്ക് വീഴുക എന്നുള്ളത്. ഇത് നമ്മളൊരു വൺ ഡേ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ ക്രാക്ക് വീഴും. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒരുപാട്, അതായത് അതിനെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇഷ്ടത്തിനൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ക്രാക്കാവും. അപ്പോൾ അതിനൊരു ഓർഡറിങ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഓർഡറിങ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൃത്രിമമായിട്ട് ഇതുപോലെ ഹീറ്റ് ചെയ്ത് ഇതിനെ ക്രാക്കാക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഹീറ്റ് ചെയ്യുമ്പോൾ അത്രയും ഭാഗം ഉണങ്ങിപ്പോകില്ലേ, ആ ഹീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലോട്ടുള്ള അടുത്ത ഭാഗങ്ങൾ ഉണങ്ങിപ്പോകില്ലേ, ഒരിക്കലുമില്ല. ആ ഹീറ്റ് ചെയ്യേണ്ട രീതിയിൽ നന്നായിട്ട് ചെയ്യുക. ചില സമയത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ബബിൾ വരും, ചെറിയ ബബിൾ പൊങ്ങി വരുമ്പോൾ തന്നെ അവിടുന്ന് മാറ്റിക്കൊള്ളണം, അടുത്ത ഭാഗത്ത് ചെയ്തോളണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾ വന്നെന്ന് പറഞ്ഞാൽ ആ ബബിൾ പൊട്ടി താഴെ വീഴുമെന്നില്ല, തനിയെ ചുരുങ്ങി അതിൽ ഒട്ടിപ്പിടിച്ചോളും. അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ടോപ്പ് കോട്ടിലും ആക്ടിവേറ്ററിലാണ് ഇതിൻ്റെ പ്രധാന കളി. ഈ മെറ്റാലിക് ഗോൾഡ് എന്നൊക്കെ ഉള്ളത് ബേസ് കോട്ടാണ്, അത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആ മെറ്റാലിക് ഗോൾഡിന് വരെ ബ്ലാക്ക് കൊടുക്കുക, റെഡ് കൊടുക്കുക, യെല്ലോ കൊടുക്കുക, ബ്ലൂ കൊടുക്കുക, എന്ത് ഇത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ ഏരിയകൾ, ചെറിയ ഡൈനിങ് വാളുകൾ, ഇനി ബെഡ്റൂമിൻ്റെ ഹെഡ് റെസ്റ്റ് ഭാഗങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ചെയ്യാം. ഇതൊരു മൾട്ടി ഷെയ്ഡുകൾ, പല കളറുകൾ, ക്രാക്ക് വീഴുന്നതിൻ്റെ ഉൾഭാഗം പല കളറിൽ വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാം. കോപ്പർ, ഗോൾഡ്, സിൽവർ, മഞ്ഞ, യെല്ലോ, റെഡ്, എന്ത് വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ക്രാക്ക് വീഴ്ത്തുക എന്ന് പറയുന്നതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു കഴിവാണ്. നമ്മൾ ആ ഹീറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻ അനുസരിച്ചാണ് ക്രാക്കിൻ്റെ വലിപ്പവും നീളവും എല്ലാം തന്നെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്ത് നമ്മളിത് ക്രാക്ക് വീഴ്ത്തുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ കൂട്ടുകാരെ
ഈ മെറ്റീരിയൽസ് നല്ല റേറ്റാണ്, നല്ല റേറ്റ് വരും. ഇതിൻ്റെ ഒരു ആക്ടിവേറ്ററും ഒരു ലിറ്റർ ഈ ഒരു ടോപ്പ് കോട്ടും കൂടിയും നമ്മൾ വാങ്ങിക്കുന്നുവെങ്കിൽ നല്ല റേറ്റ് വരും. ഇനിയും റേറ്റൊന്നും പ്രശ്നമില്ല എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റേറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന് പൊതുവെ ഇപ്പോൾ നിലവിൽ റേറ്റ് ഉണ്ട്. കാരണം ഇത് കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മെറ്റീരിയൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ചെറിയ ബബിളൊക്കെ പൊങ്ങി വരും, പക്ഷേ അത് പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ അവിടെ ആ ഹീറ്റ് ചെയ്യൽ അവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തോട്ട് പൊക്കോളണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കാരണം ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വോൾട്ടിൻ്റെ ഹീറ്റ് ഗണ്ണാണിത്, അത്രയും ചൂടാണ് ഈ പുറത്തോട്ട് ചാടി വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു 50 സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ ഉള്ളൊരു എന്താ പറയുക, ഒരു ബെഡ്റൂമിൻ്റെ ഹെഡ് റെസ്റ്റ് വാളാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ചുറ്റും പേപ്പർ ഒട്ടിച്ചാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ എല്ലാ ഭാഗത്തോട്ടും ഈ മെറ്റാലിക് ഗോൾഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡാവും, പറന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്ത് പേപ്പർ ഒട്ടിച്ചേക്കണം. അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസൊക്കെ നല്ല അടിപൊളി പൊളപ്പം സാധനമാണ്. നമ്മൾ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. എന്ന് പറഞ്ഞു ഭയങ്കര ഹെവി റേറ്റ് ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യം റേറ്റ് നമുക്ക് ഇത് തോന്നിക്കും. പിന്നെ മെറ്റാലിക് ഗോൾഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, മെറ്റാലിക് ഗോൾഡ് അടിച്ച് ഇത് ഹീറ്റ് ചെയ്ത് ഇത് ക്രാക്ക് വീണതിന് ഒരു രക്ഷയില്ല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ ആക്ടിവേറ്ററും ഈ ഒരു ടോപ്പ് കോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാ പെയിൻറ്റ് മേടിച്ച് ഭിത്തിയിലടിച്ചിട്ട് അതുകൊണ്ട് ഹീറ്റ് ഗണ്ണിൽ ഇതാക്കി കഴിഞ്ഞാൽ പെയിൻറ്റ് കത്തിപ്പോകല്ലാതെ ക്രാക്കൊന്നും വീഴില്ല. ക്രാക്ക് വീഴും, അടുത്തുള്ള പെയിൻറ്റ് ഉണങ്ങുകയും ചെയ്യും. എന്താ പറയുക, ഹീറ്റിൻ്റെ ഒരു ബലമായിട്ടൊരു ചെറിയ ക്രാക്ക് വീഴും, അല്ലാതെ ഇതുപോലെ ഓർഡറായിട്ടുള്ള ക്രാക്കും കാര്യങ്ങളും വീഴില്ല. ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറ്റീരിയൽ കൊണ്ടുപോയാൽ തന്നെ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളിത് ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു 8-ന് പണി കിട്ടും. കാരണം ഇതൊക്കെ ഇച്ചിരി ഹൈലി ഒരു പ്രീമിയം ടെക്സ്റ്റൈൽസൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പഠിച്ചതിന് മാത്രം ശേഷം ചെയ്യുക. മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും, അതിനൊന്നും കുഴപ്പമില്ല. മെറ്റീരിയൽസ് കിട്ടണില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി മാത്രം, പക്ഷേ റേറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കി. അപ്പോൾ ഇത്രത്തോളം അടിപൊളിയായിട്ട് ഈ സാധനം വന്നിട്ടുണ്ട്, നമ്മൾ വർക്കൊക്കെ നല്ല പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഗോൾഡൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഒരു ലൈക്കും കമൻറ്റും ഒരു ഷെയറൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നണില്ലേ? അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുക. പുതിയ കുറച്ച് ഒരുപാട് മെറ്റീരിയൽസും പുതിയ കുറേ ഡിസൈൻസുകളൊക്കെ വരുന്നുണ്ട്, പുതിയ കമ്പനികളുടെ മെറ്റീരിയലിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ് എപ്പോഴും ഉണ്ടാക്കിക്കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റേ ട്യൂൺ ആയിട്ട് പുതിയ വെറൈറ്റികളായിട്ട് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. ബൈ.